ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഒരു ഇടിയപ്പത്തിൻ്റെ റെസിപ്പിയാണ്. അയ്യോ, ഇതെന്താ ഇടിയപ്പം എന്ന് വിചാരിക്കുന്നത്? ഇതൊരു വെറൈറ്റി ഇടിയപ്പമാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന ഒരു ഐറ്റം കൊണ്ടുള്ള വളരെ എളുപ്പത്തിൽ കൈയൊന്നും വേദനിക്കാതെ വെള്ളമൊന്നും ചൂടാക്കാതെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഇടിയപ്പം. വളരെ ഈസിയാണ്, ടേസ്റ്റിയാണ്. ഇത് കണ്ട പൂ പോലുള്ള ഇടിയപ്പം. ഇത് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയതെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് നമ്മുടെ ചോറാണ്, അതന്നെ ചോറ് കൊണ്ടുള്ളൊരു ഇടിയപ്പമാണ്. ഇത് ബസ്മതി റൈസാണ്. അത് ഒരു കപ്പാണ് എടുത്തിരിക്കുന്നത്. ബസ്മതി റൈസ് തന്നെ വേണമെന്നൊന്നുമില്ല. ബാക്കി വന്ന ചോറ് എത്രയുണ്ടോ അതിനെ ഒരു മിക്സിയുടെ ബ്ലെൻഡറിലേക്കിടുക. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം നമുക്ക്. ഇനി അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക. ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട. ആവശ്യത്തിന് വെള്ളം, അതൊന്ന് നല്ല നൈസായി അരച്ചെടുക്കണം. ഒട്ടും തരിയില്ലാതെ അരച്ചെടുക്കാം. അപ്പോൾ ഇതാ ഒട്ടും തരിയില്ലാതെ അരച്ചെടുത്തിട്ടുണ്ട്. വെള്ളം കൂടിക്കഴിഞ്ഞാൽ നമ്മൾക്ക് അതിനനുസരിച്ച് പൊടിയിടേണ്ടി വരും ഇത് റെഡിയാക്കാനായിട്ട്. അപ്പോൾ അതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്, ഇതാ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഇടിയപ്പപ്പൊടി അല്ലെങ്കിൽ പത്തിരിപ്പൊടി ഇടാം. വറുത്ത അരിപ്പൊടി, തരിയില്ലാത്ത വറുത്ത അരിപ്പൊടി ഏത് വേണമെങ്കിലും ഇടാം. എന്നിട്ട് അതിനെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. വെള്ളം കൂടുതലായാൽ നമുക്ക് പൊടി കൂടുതലിടേണ്ടി വരും. കുറച്ച് എണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി അതിനെ കൈകൊണ്ട് എല്ലാവിടേക്കും യോജിപ്പിക്കുക. ഇതിപ്പോൾ അധികം സമയമൊന്നും എടുക്കില്ല. ചോറ് കൊണ്ടുള്ള ഇടിയപ്പം ആകെ 10 മിനിറ്റ് കൊണ്ട് അടിപൊളിയായിട്ട് റെഡിയാക്കുകയും ചെയ്യാം. നല്ല സൂപ്പർ സോഫ്റ്റ് ആയിരുന്നു. എല്ലാം മിക്സായി വന്നിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ ഒട്ടും വെള്ളം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വെള്ളം തളിച്ചു കൊടുത്തും ചെയ്യാം. ചുടുവെള്ളം വേണ്ട, പച്ചവെള്ളം തന്നെ മതി. ഇപ്പം ഇതാ മാവ് റെഡി. ഇനി ഇതിനെയൊന്ന് നമുക്ക് പിഴിഞ്ഞ് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇടിയപ്പത്തിൻ്റെ തന്നെ ഒരു പ്ലേറ്റാണ് എടുത്തിരിക്കുന്നത്. അതിന് വരെ നിങ്ങൾ ഇഡ്ഡലി പാത്രത്തിലാണ് വയ്ക്കണമെങ്കിൽ അതിൽ തന്നെ വയ്ക്കാം. അപ്പോൾ അടിയിൽ എണ്ണയൊക്കെ തേച്ച് കുറച്ച് നമ്മുടെ തേങ്ങയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാ ഇടിയപ്പത്തിൻ്റെ ചില്ല് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇനി അതിലേക്ക് ഈ മാവിനെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഭയങ്കര കട്ടിയാവുന്ന വരെ ചെയ്യരുത്, കുറച്ച് ലൂസായിട്ട് തന്നെ ഇരിക്കണം. നല്ല സോഫ്റ്റ് മാവാണ്, കണ്ടോ? ഇതാ പെർഫെക്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അധികം കൈയൊന്നും വേദനയില്ലാതെ തന്നെ കുറച്ച് തേങ്ങയും കൂടി മുകളിലിട്ടിട്ട് ഇതാ സ്റ്റീം ചെയ്യാൻ വെച്ചിട്ടുണ്ട്. വെള്ളം തിളയ്ക്കുമ്പോൾ അതിൽ വെച്ചിട്ട് സ്റ്റീം ഇത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ചോറൊക്കെ ബാക്കി വന്നാൽ അടിപൊളിയായിട്ട് രാവിലെ ഇട്ട് സൂപ്പർ സോഫ്റ്റ് ഇടിയപ്പം റെഡിയാക്കാം. ഇപ്പോൾ അതാ കണ്ടോ, ഒട്ടും ഒട്ടലില്ല. ഇതിനെ ആ ചോറ് ഉപയോഗിച്ചതാണെന്നൊന്നും ഒട്ടും അറിയുകയില്ല. ഇതുകൊണ്ടൊരു ഒട്ടലോ പിടിക്കലോ ഒന്നുമില്ല. ഇതാ അതിനെ ഒരു പാത്രത്തിലേക്ക് ഞാൻ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ ചെറിയൊരു കപ്പാണ് ചോറ് ബാക്കിയുണ്ടായിരുന്നത്. നിങ്ങൾക്കിപ്പോൾ എത്ര ചോറുണ്ടോ അതിനനുസരിച്ച് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ സൂപ്പർ സോഫ്റ്റ് ഇടിയപ്പം. ഇത് ചട്നിയുടെ കൂടെയോ അല്ലെങ്കിൽ കറികളുടെ കൂടെയോ കഴിക്കാം. ഇത് നോർമൽ ഇടിയപ്പം പോലെ തന്നെ സൂപ്പർ സോഫ്റ്റാണ്, ടേസ്റ്റിയാണ്. ചോറാണെന്നൊന്നും ആരും അറിയില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ഫ്രണ്ട്സുമായിട്ടൊന്ന് ഷെയർ ചെയ്യുമല്ലോ. കൂടാതെ എൻ്റെ വീഡിയോ ആദ്യമായി കാണുകയാണ് ചാനലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും അടുത്ത വീഡിയോയുമായി വരാം. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു.